ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഏൻഷ്യൻ ക്രഷ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൊറോട്ടയാണ്. മലയാളികളുടെ ഇഷ്ട വിഭവമായ പൊറോട്ട. നമ്മൾ സാധാരണ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് നല്ല സൂപ്പർ ആയിട്ടുള്ള ലെയർ സോഫ്റ്റ് പൊറോട്ട കിട്ടുമല്ലേ. ആ സെയിം സംഭവം എങ്ങനെ വീശിയടിക്കാതെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. വീശിയടിക്കാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലെയർ പൊറോട്ടയാണ്. എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇപ്പൊ റെസിപ്പിയിലോട്ട് പോവാം. നമ്മളിപ്പോൾ ഇവിടെ ഒരു കിലോ മൈദ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു രണ്ട് കോഴിമുട്ട അതിലോട്ട് പൊട്ടിച്ച് ഒഴിക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ടേസ്റ്റ് നോക്കിയിട്ട് ചേർക്കുക. പിന്നെ നമ്മൾ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്, അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡൗ ആണ് നമുക്ക് വേണ്ടത്. നമ്മൾ ആവശ്യത്തിന് ഇടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിരുമിയെടുക്കുക. പിന്നെ നമ്മൾ കുഴച്ച് കുറച്ച് സോഫ്റ്റായി കഴിയുമ്പോൾ അതിൻ്റെത്തേക്ക് കുറച്ച് ബട്ടർ കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഡൗ കിട്ടും. നമുക്കിനി ഇത് കുഴച്ചെടുക്കാം അല്ലേ. നമ്മളൊരു ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്യണം. ആ ബട്ടറോട് ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്കിവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡവ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ നല്ല സോഫ്റ്റ് ആണ്. നമ്മളിതിൻ്റെ മേളിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ തൂവി ഫുള്ള് ഒന്ന് റൗണ്ടാക്കി തൂവിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. ഒരു അരമണിക്കൂറിലേക്ക് ഒന്ന് മാറ്റി വെച്ചുമ്പോഴേക്കും ആ മാവ് നന്നായിട്ടൊന്ന് സെറ്റായി നല്ല കുറച്ചുകൂടെ ഒരു സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം നമുക്ക് കുറച്ച് എണ്ണ തൂവിയിട്ട് മാറ്റി വയ്ക്കാം. ഒരു വെള്ള തുണി വെച്ച് മൂടിയിട്ട് വേണം മാറ്റി വയ്ക്കാനായിട്ട്. അതായിരിക്കും എപ്പോഴും നല്ലത്. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പം നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഡൗ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോട്ട പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. നമ്മൾ ഏത് കൗണ്ടർ ടോപ്പാണ് യൂസ് ചെയ്യുന്നത് അവിടെ കുറച്ച് എണ്ണ തൂവി കൊടുക്കുക. മൈദ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ തൂവി കൊടുത്ത് നന്നായിട്ടൊന്ന് മൈദ അവിടെ ഇട്ട് അടിച്ചെടുക്കുക. കുറച്ചുകൂടെ ഒന്ന് അടിച്ചെടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പം ഇങ്ങനെ കാണിച്ചിരിക്കുന്ന പോലെ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുക. അങ്ങനെ അടിച്ചെടുത്ത മാവ് നമുക്കിങ്ങനെ കത്തി വെച്ചൊന്ന് മുറിച്ച് പല പല ബോൾസ് ആക്കിയെടുക്കാം. അപ്പൊ നമ്മുടെ പൊറോട്ട ഉണ്ടാക്കാനുള്ള ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കാം. നമ്മൾ ഓരോ ബോൾസും ഇനി നല്ല തിന്നായിട്ട് പരത്തിയെടുക്കണം. നല്ല തിന്നെന്ന് വെച്ചാൽ നല്ല തിന്നായിരിക്കണം. ചെറിയ പൊട്ടലൊക്കെ വന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് കീറിയെടുക്കാനുള്ളതാണ്, ഒരു പ്രശ്നമില്ല. പക്ഷെ നല്ല തിന്നായിരിക്കണം, ഒട്ടും കട്ടി ഉണ്ടാവരുത്. എന്നാലേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലെയർ ആയിട്ടുള്ള പൊറോട്ട കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നല്ല ഇതുപോലെ കാണിച്ചിരിക്കുന്ന പോലെ നല്ല തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് എണ്ണയൊന്ന് തൂവി കൊടുത്തിട്ട് നമ്മൾ കത്തിയും കണ്ട് നിന്ന് കട്ട് ചെയ്ത് പല പല ലെയേഴ്സ് ആക്കിയെടുക്കുക. അപ്പം കാണുന്ന പോലെ നല്ല പല പല ലെയേഴ്സ് ആക്കിയെടുക്കുക. ഇനി നമ്മൾ ഈ ലെയേഴ്സ് എല്ലാം കൂടി ഒന്ന് കൂട്ടിയെടുത്ത് മടക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം കാണിച്ചിരിക്കുന്ന പോലെ നന്നായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് കാണാം നമ്മളിങ്ങനെ ഓരോരോ ലെയർ തമ്മിൽ കൂട്ടിയെടുക്കുകയാണ് ചെയ്യണത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം കേട്ടോ, മറക്കല്ലേ. അപ്പം നമ്മളിതിങ്ങനെ കൂട്ടിയെടുത്ത് ഇനി ചെറിയ റോൾസ് ആക്കി നമുക്ക് വെക്കാം. അത്രയേ ഉള്ളൂ, നമ്മുടെ പൊറോട്ടയുടെ പണി തീരാറായി. നമുക്കിത് കാണിച്ചിരിക്കുന്ന പോലെ മടക്കി മടക്കി കുഞ്ഞു റോൾസ് ആക്കി എടുക്കാം. നമ്മുടെ പൊറോട്ടയുടെ ആ ഒരു സെറ്റപ്പൊക്കെ വന്നിട്ടുണ്ടല്ലേ. നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോരോ ലെയർ ഇപ്പം തന്നെ ഫോം ചെയ്തിട്ടുണ്ട്. ഓരോ ലെയേഴ്സായിട്ട് സംഭവം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് കൈ വെച്ചൊന്ന് പരത്തി ഒരു വട്ട ഷേപ്പിലാക്കിയെടുക്കാം. നല്ല രീതിയിലൊന്ന് പരത്തി വട്ട ഷേപ്പിലാക്കി എടുത്തു കഴിഞ്ഞാൽ ചുട്ടെടുക്കുക. പണി തീർന്നു, നമ്മുടെ പൊറോട്ട ഇവിടെ റെഡി. നല്ല സൂപ്പർ ആയിട്ടുള്ള സോഫ്റ്റ് ലെയർ പൊറോട്ട നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് വെന്ത് നല്ല സൂപ്പറായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇനി നമുക്ക് നന്നായിട്ട് കടയിലൊക്കെ കാണുന്ന പോലെ നന്നായിട്ട് ഒന്ന് അടിച്ചും കൂടി എടുക്കാം. അപ്പം സംഭവം റെഡി, സെറ്റായിട്ടുണ്ട്. വീട്ടിൽ കുറച്ച് ബീഫൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പൊറോട്ട ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കൂ. വീശി അടിക്കൊന്നും വേണ്ട, അങ്ങനത്തെ കഷ്ടപ്പാടൊന്നും ഇല്ലാതെ എന്നെ നല്ല സൂപ്പർ സോഫ്റ്റ് ലെയർ പൊറോട്ട നമുക്ക് കടയിൽ കിട്ടുന്ന പോലെ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, റിവ്യൂസും കമൻസും ഒക്കെ അറിയിക്കണം.
റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓളൊന്ന് കൊടുത്തിട്ട് പ്രസ് ചെയ്യുക, എന്നാലേ നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് വിഭവമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.